മുസ്ലിയാക്കന്മാരെ റബ്ബിനെ പേടില്ലേ? ഇനി കേൾക്കണോ? അതേ സംവാദത്തിൽ അതിന്റെ മോഡറേറ്റർ ആയ അമുസ്ലിം വ്യക്തി അദ്ദേഹം പറയുകയാണ് എം എം അക്ബർ സാഹിബിന്റെ ആ രംഗത്തെ പ്രാവീണ്യം കേട്ടോളൂ. കഴിഞ്ഞ 40-45 വർഷമായി പ്രസംഗവും മറ്റ് പരിപാടികളുമായി കേരളത്തിലൊക്കെ നടക്കുന്ന ആളാണെങ്കിലും ശ്രീമാൻ അക്ബർ ഇവിടെ പ്രദർശിപ്പിച്ച ആ ക്ഷമയും ഉത്സാഹവും ആ ഒരു സ്ഥിരപ്രജ്ഞയും തളരാത്തയുള്ള ഈ സംസാരവും എന്നെ വളരെ അത്ഭുതപ്പെടുത്തി സത്യത്തിൽ. കാരണം ഏതാണ്ട് ഒരു 6 മണിക്കൂറോളം അദ്ദേഹം സംസാരിച്ചു. ഈ 6 മണിക്കൂറിൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിൻ്റെ ശബ്ദമിടറിയില്ല, ആശയങ്ങൾക്ക് പതർച്ചയുണ്ടായില്ല, വികാരങ്ങൾക്ക് തീ പിടിച്ചതുമില്ല. വളരെയധികം, ഞാനിത് സാധാരണഗതിയിൽ ഞാൻ ഒരു മുഖസ്തുതി പറഞ്ഞ് ശീലമുള്ള ആളല്ല, പക്ഷേ അക്ബറുടെ ആ വളരെ സമർപ്പിതമായ ആ ഒരു അവതരണം വളരെ വിജ്ഞേയവും വളരെ ആകർഷകവുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ ബഹുമാനപ്പെട്ട വർഗീസ് സാറും പിന്നെ ജെയിംസ് സാറും, ജെയിംസ് സാറിന് ഇവിടെ പലരും സൂചിപ്പിച്ചതുപോലെ ഈ ആശയങ്ങളുള്ള തള്ളിച്ച വരുമ്പോൾ അദ്ദേഹത്തിന് ചിലപ്പോഴൊക്കെ പതർച്ച ഉണ്ടാകുന്നുണ്ട്. നോക്ക്, ഇങ്ങനെ വളരെ കൃത്യമായി അക്ബർ സാഹിബിൻ്റെ ആ രംഗത്തെ കഴിവ് അമുസ്ലിമായ മോഡറേറ്റർ വരെ ഇയാൾ എന്ത് ചെയ്യുന്നു, എടുത്തു പറയണം. മുസ്ലിയാന്മാർ അതും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ പറ മനസ്സാക്ഷിയുള്ള മുസ്ലിയാരാണെങ്കിൽ ആ ക്ലിപ്പ് ഇടുവോ? റബ്ബിനെ പേടിക്കണ്ടേ? റസൂലുള്ളാഹിയുടെ സ്ഥാനം ഉയർത്താനല്ലേ ആ പറഞ്ഞത്, അല്ലേ? എന്നിട്ട് കുറെ വയലും ഇങ്ങനെ പറയാം ഉഷാറായിട്ട്, അല്ലേ? കേട്ടാലോ ഭയങ്കര തഖ്‌വ, അല്ലേ? എന്നാ അതുകൊണ്ടൊന്നും തഖ്‌വ ഉണ്ടാവില്ല, അത് മനസ്സിലായിക്കോളൂ. പേരോടന്നെ പറയണം, ഈ ജാതി കൃത്രിമത്വം കാണിക്കാന്ന് പറഞ്ഞല്ല. ഏത് തരത്തിലെ കൃത്രിമത്വം? അക്ബർ സാഹിബിന്റെ ആ ഒരൊറ്റ വാചകം എടുത്തു വെച്ചുകൊണ്ട് കണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി കുറ്റപ്പെടുത്തുകയാണ്, ആക്ഷേപിക്കുകയാണ് എന്ന അർത്ഥത്തിലല്ലേ ഇവർ പറയുന്നത്? അക്ബർ സാഹിബ് തിരിച്ചല്ലേ പറയുന്നത്? അള്ളാഹുവിനെ പേടിക്കണ്ടേ? തഖ്‌വ വേണ്ടേ? റബ്ബിനെ കുറിച്ചുള്ള സൂക്ഷ്മതാ ബോധം വേണ്ടേ? കേട്ടോ പേരോട് തന്നെ പറയുന്നത്, നീണ്ട താടിയുള്ളത് കൊണ്ട് തഖ്‌വ ഉണ്ടാകണമെന്നില്ല, നല്ല തലപ്പാവുള്ളത് കൊണ്ട് തഖ്‌വ ഉണ്ടാകണമെന്നില്ല. മുട്ടിന്റെ മേലെ സുബ്ഹാനല്ലാഹ്, മുട്ടിന്റെ ചുവടെ നെരിയാടിന്റെ മേലെ കണങ്കാലിന്റെ മധ്യം വരെ മുണ്ടുടുത്തത് കൊണ്ട് തഖ്‌വ ഉണ്ടാകണമെന്നില്ല. സുബ്ഹാനല്ലാഹ്, ഓപ്പൺ ഷർട്ട് ഇടാതെ ഇതുപോലത്തെ കുപ്പായിട്ട് കൊണ്ട് തഖ്‌വ ഉണ്ടാകണമെന്നില്ല. നന്നായിട്ട് ബഹദ് പറയുന്നത് കൊണ്ട് തഖ്‌വ ഉണ്ടാകണമെന്നില്ല. പ്രസംഗിക്കുന്നത് കൊണ്ട് തഖ്‌വ ഉണ്ടാകണമെന്നില്ല. തഖ്‌വ എന്നതിന്റെ ഈ പേരോടാ പറഞ്ഞത് നാട്ടിലെ മുസ്ലിയാക്കന്മാർ ആദ്യം കേൾക്കണം. ലേശൊരു തഖ്‌വ ഉണ്ടെങ്കിൽ, അല്ലാഹുവിനെ ഒരു പേടി ലേശുണ്ടെങ്കിൽ ആ പണി ഒരു ചെയ്യോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇനി ആ മുസ്ലിയാക്കന്മാർ എന്താ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പയ്യൻ എന്ന് പറഞ്ഞാലേ വലിയ പ്രശ്നമാക്കി എടുത്തത്. എന്നാൽ കേട്ടോ, കാന്തപുരം എ പി മുഹമ്മദ് മുസ്ലിയാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സംബന്ധിച്ച് പറയാണ്, കുഞ്ഞൻ കുഞ്ഞൻ കേട്ടളി മുഹമ്മദ് എന്ന കുഞ്ഞൻ വയസ്സ് 5 ആയിട്ടുള്ളെങ്കിൽ ഈ കുഞ്ഞനെ കണ്ടപ്പോൾ അവിടെയുള്ള ജൂത പണ്ഡിതന്മാർ ഏകകണ്ഠമായി പറഞ്ഞു, ഇത് തന്നെയാണ് വരാൻ പോകുന്ന മുഹമ്മദ്. മുഹമ്മദ് എന്ന കുഞ്ഞൻ വയസ്സ് 5 ആയിട്ടുള്ളെങ്കിൽ ഈ കുഞ്ഞനെ കണ്ടപ്പോൾ അവിടെയുള്ള ജൂത പണ്ഡിതന്മാർ ഏകകണ്ഠമായി പറഞ്ഞു, ഇത് തന്നെയാണ് വരാൻ പോകുന്ന മുഹമ്മദ്. ആരെ? കുഞ്ഞൻ പയ്യൻ കുഞ്ഞൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പയ്യൻ എന്ന് പറയാൻ പറ്റില്ല, കുഞ്ഞൻ എന്ന് പറയാ, അല്ലേ? ഇനി സഹോദരന്മാരെ നിങ്ങൾ കേൾക്കണോ? ഇവർ പറഞ്ഞ എന്താ, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരെ മോനുണ്ട്, ഇതൊക്കെ നിങ്ങൾ പറയിപ്പിച്ചാണ്, ഇതൊന്നും നമ്മൾ ഇവിടെ ഇടാൻ വിചാരിച്ചല്ല. പക്ഷെ നിങ്ങൾ ആ ജാതി ചോദിച്ചു വാങ്ങിയാൽ തരാക്കിന് മോശമല്ലേ? ചോദിച്ചു പിന്നാളെ മടക്കാൻ പാടില്ല. അങ്ങനെ എന്താ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് കാന്തപുരത്തിന്റെ മകൻ അബ്ദുൽ ഹക്കീം മുസ്ലിയാർ പറയാണ് ഉറുദുവിൽ ഒരു കവിത ചൊല്ലിയിട്ട്, നീ 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 പറയാ, നീ എന്ന് പറഞ്ഞ ഒരു പക്ഷെ നമ്മൾ കോപിക്കും, മൂപ്പർക്ക് ഒരു കോപം വന്നിട്ടുണ്ടാകില്ല. നീ നീ എന്നാ നീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയാൻ പറ്റുമോ? ഇല്ല എന്നിതാ മസ്അലകൾ എന്ന ഈ പ്രസിദ്ധീകരണത്തിൽ, സുന്നി അഫ്കാർ പ്രസിദ്ധീകരിച്ച പ്രസിദ്ധീകരണത്തിൽ പറയുന്നു.
വായിച്ചേരാം, കേട്ടോളൂ. ഇതിൽ പറയുകയാണ്, ഒരു ചോദ്യം ഉത്തരവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ എന്ന് വിളിക്കാമോ? അറബി ഭാഷയിൽ നീ എന്നർത്ഥം വരുന്ന വാക്കുകൊണ്ട് സ്വഹാബാക്കൾ നബി തിരുമേനി അഭിസംബോധന ചെയ്തിരുന്നതായി ഹദീദുകളിൽ നിന്നും വ്യക്തമാകുന്നു. എങ്കിൽ അനാദരവ് ഇതിനില്ലേ? ഇനി കേട്ടോളേ, എന്താ ബഹുമാനത്തെയും ആദരവിനെയും സൂചിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് മാത്രമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്യാൻ പാടുള്ളൂ. അറബി ഭാഷയിലെ അൻത അലൈക തുടങ്ങിയ ശബ്ദങ്ങൾക്ക് നീ, നിങ്ങൾ, താങ്കൾ എന്നെല്ലാം അർത്ഥമുണ്ട്. ഡിക്ഷണറി നോക്കുക, എന്നിട്ട് പറയണം അങ്ങ്, നിങ്ങൾ, താങ്കൾ തുടങ്ങിയ ആദര സൂചകമായ അർത്ഥത്തിലാണ് ബഹുമാനിക്കപ്പെടേണ്ടവരോട് ഈ വാക്കുകൾ പറയുന്നത്. മലയാളത്തിലെ നീ എന്ന പദം ആദരണീയരോട് ഉപയോഗിക്കാത്തതായതിനാൽ നബി തിരുമേനിയോട് അങ്ങനെ പറയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നീ എന്ന് പറയാൻ പാടില്ല. സുന്നികളാ പറഞ്ഞത്, ഈ കെ വിഭാഗമാ പറഞ്ഞത് കേട്ടോ. ഈ പറയാൻ പാടില്ല എന്ന് പറഞ്ഞതിന് കാന്തപുരത്തിന്റെ മോഹനായാലും ഒഴിവുണ്ടോ? അങ്ങൾ പറയണം കേട്ടോ, കാന്തപുരത്തിന്റെ മോഹൻ പറയുന്നത് ആർക്കു നേരെ കാണാൻ സാധിക്കും. ഇമാം മുഹമ്മദ് റിദാ ഖാൻ തങ്ങളെ പോലുള്ള മഹാന്മാര് കവിതകൾ ചൊല്ലിയിട്ട് അവർ ലയിച്ചു ചേർന്ന്, ഇഷ്കിൽ ലയിച്ചു ചേർന്ന് എല്ലാം മറന്നു പാടിപ്പോയിട്ടുണ്ട്. ഓ റസൂൽ, അങ്ങ് ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. മലയാളത്തിന് അതിന് അർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും. നീ ജീവിച്ചിരിപ്പുണ്ട്, നീ ജീവിച്ചിരിപ്പുണ്ട്. ഒരിക്കലും നീ മറഞ്ഞിട്ടില്ല, എൻ്റെ കൺമുന്നിൽ നിന്ന് മറഞ്ഞു എന്നല്ലാതെ എൻ ലോകത്തു നിന്ന് നീ വിട പറഞ്ഞിട്ടില്ല. ഇൻഷാ അല്ലാ, ആ ലോകത്തേക്കെല്ലാമുള്ള ഒരു വഴികാട്ടലാണ് നമ്മുടെ ബഹുമാനരായ നമ്മുടെ ആത്മീയ സുഹൃത്തുക്കൾ ഇവിടെ ഇമാം ബുസൂരി ഫൗണ്ടേഷൻ രംഗത്ത് കൊണ്ടുവരുന്നത്. തീർച്ചയായും ഉത്തരേന്ത്യയിലുള്ളൊരു അനുഭൂതി അല്ല, ലോകത്ത് മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന ആത്മീയ അനുഭൂതി കേരളത്തിന്റെ മണ്ണിലേക്ക് കൊണ്ടുവരാനുള്ള അവരുടെ തീവ്രമായ ശ്രമം തീർച്ചയായും അല്ലാഹു തആല കബൂൽ ചെയ്യുമാറ. എത്ര വട്ടം നീന്ന് പറഞ്ഞു, എത്ര വട്ടം നീന്ന് പറഞ്ഞു, ഒരു കോപ്പും മൂപ്പർക്കില്ല. ഇവരെന്നെ പറയുന്നുണ്ട്, നമ്മൾ ഒരു പക്ഷേ കോപിക്കും, എന്നാലും മൂപ്പർക്ക് ഒരു കോപമില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മൾ നമ്മുടെ പിതാക്കളോട് പറയോ എന്ത് നീന്ന്. ഇയാള് ഇയാളുടെ പിതാവിനോട്, കാന്തപുരം ഓക്കർ മുസിയാർ പേരേ കല്ലുമ്പോ ഇയാളവിടെ ഉണ്ട്, ആ കാന്തപുരം നീ എവിടുന്നാ വരുന്നത്, ഉപ്പ നീ എവിടുന്നാ വരുന്ന ചോദിക്കോ, ചോദിക്കോ. റസൂലുള്ളാഹി നിങ്ങൾക്ക് പറയാം അല്ലേ, ആരനുവാദം തന്നു നിങ്ങൾക്ക്, ആരധികാരം തന്നു നിങ്ങൾക്ക്? സുന്നത്തിയ മാത്ര നേതാവ്, ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നീ എന്ന് വിളിക്കേ, നീ എന്ന് വിളിക്കാൻ പാടില്ല എന്ന് സുന്നികൾ തന്നെ എഴുതിയതാ. എന്ത് പറയാനുണ്ട്? ഈ പറഞ്ഞത് ശരിയോ തെറ്റോ? അത് ശരിയാണെങ്കിൽ സുന്നി അഫ്ഗാന്റെ ഈ പ്രസിദ്ധീകരണത്തിൽ പറഞ്ഞതെന്ത്? ഇത് ശരിയാണെങ്കിൽ അയാൾ പറഞ്ഞതെന്ത്? വിശദീകരിക്കണം. വിശദീകരണം ഉണ്ടെങ്കിൽ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കണം. എന്നിട്ട് നിങ്ങൾ പയ്യൻ അല്ലേ, ആ ഒരു ഒറ്റ ഒന്ന് വെച്ച അപ്പുറത്ത് കുറയുണ്ട്, അങ്ങൾ മറക്കണ്ട. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, അയാൾ പറഞ്ഞ വേറെ സംഗതി, മുജാഹിദ് ബാദിഷാന്റെ ക്ലിപ്പിട്ടു എന്നിട്ടോ, മുജാഹിദ് നിങ്ങളെ പണി അടിപ്പാവാടടിക്കാൻ നടക്കലാണ്. ഇതാണ് വലിയൊരു പ്രശ്നം, വലിയ പ്രശ്നമാണ്. ഈ വിഷയം വിശദീകരിച്ചുകൊണ്ട് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യണ്ട, മുജാഹിദികൾക്ക് അടിപ്പാവട അടിക്കാൻ നടക്കില്ലായിരുന്നു പണിയെന്ന് പറയണ്ട, നാളെ പിറ്റേ നബി പ്രസംഗിച്ച് നടക്കണ്ട എന്ന് പറയുന്നുണ്ട്. അത് സാധാരണ വരിടാറില്ല, കേട്ടോളൂ ആ ഭാഗം. ആണോ ആണോ ആലോചിച്ച് നോക്കും, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഭീരുത്വം കൊണ്ടല്ലേ നിങ്ങൾ യുദ്ധത്തിനെതിരെ ഞങ്ങൾക്കോ, ഞങ്ങൾക്കോ കാന്തപുരത്തിന്റെ തറവാട്ടിലേക്ക് കയറി ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? ആണോ ഉള്ളാളം ദർഗയുടെ പരിസരത്ത് ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? സി എം മടവൂരിന്റെ മക്കാമിന്റെ പരിസരത്ത് ചെന്ന് മക്കാമിന്റെ മുമ്പിൽ ചെന്ന് തൗഹീദ് പറഞ്ഞ ഞങ്ങൾക്കോ? ഞങ്ങൾക്കോ ബാബരി മസ്ജിദ് പൊളിച്ച ഉടനെ ഇന്ത്യൻ സ്വാതന്ത്ര്യ ഇന്ത്യന്റെ മതേതരത്വത്തിന്റെ കടക്ക് കത്തിവെച്ച ഡിസംബർ ആറുണ്ടല്ലോ, 2992 ഡിസംബർ ആറ്, ഇന്ത്യ രാജ്യത്ത് മുഴുവനും കലാപം പൊട്ടി പുറപ്പെട്ടപ്പോ മതം മനുഷ്യ സൗഹാർദ്ദത്തിന് എന്ന് പറഞ്ഞ് ചതുർദിന സമ്മേളനം നടത്താൻ മുജാഹിദ് പ്രസ്ഥാനം കാണിച്ച ധൈര്യത്തിനോ? ഏതാ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ കുഴപ്പം? മുജാഹിദ് പ്രസ്ഥാനം ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കി പ്രവർത്തിച്ചു.
മുജാഹിദ് പ്രസ്ഥാനം കൈവെക്കാത്ത എന്തൊരു നന്മയാണ് ഈ സമൂഹത്തിനുള്ളത്. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾ അടിപ്പാവാട ധരിക്കാത്ത ഒരു കാലം ഉണ്ടായിരുന്നു, അറിയുമോ നിങ്ങൾക്ക്? അവർ കടിപ്പാവാട ധരിപ്പിച്ച പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം, അറിയോ നിങ്ങൾക്ക്? അതിനർത്ഥം ഞങ്ങൾ പെണ്ണുങ്ങളെ പാവാട അടിക്കാൻ മറക്കായിരുന്നു എന്നല്ല, ഇനി നാളെ അങ്ങനെ വ്യാഖ്യാനിച്ചേക്കണ്ട. ആ പറഞ്ഞു വന്നതിന്റെ അർത്ഥം അതിനുപോലും